അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രവാചക ചരിത്രം പഠിക്കുക, അതോടൊപ്പം അറബി ഭാഷയിൽ അവഗാഹം നേടുക, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫ്സൽ ഉലമ പ്രിലിമിനറി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് നേടുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത ഒരു ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. അബുൽ ഹസൻ അലി നദ്വിയുടെ ഖസസുൻ നബിയിൽ അഞ്ചാം ഭാഗത്താണ് പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ള ചരിത്രം പറയുന്നത്. ഈ വീഡിയോ ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാഹിലി യുഗത്തിൽ അറേബ്യയെക്കുറിച്ചും അതുപോലെ തന്നെ മുഹമ്മദി നിയോഗം അറേബ്യയിലാകാൻ കാരണം എന്നീ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അൽ ജസീറ അൽ അറബിയ, അറേബ്യ, അറേബ്യൻ ഉപഭൂഖണ്ഡം. അൽ ജസീറ അൽ അറബിയ, സാഅത്ത് അഖ്ലാഖുൽ അറബ്, അറബികളുടെ സ്വഭാവം നശിച്ചു, മോശമായി. സാഅത്ത്, സാഅത്ത് അഖ്ലാഖുൽ അറബ്, അറബികളുടെ സ്വഭാവം നശിച്ചുപോയി. ഫഅഅലൗ ബിൽ ഖംരി വൽ ഖിമാർ, ഫഅഅലൗ, അവർ ആണ്ടിറങ്ങി. ഫിൽ ഖംരി വൽ ഖിമാർ, മദ്യത്തിലും ചൂതാട്ടത്തിലുമെല്ലാം അവർ ആണ്ടിറങ്ങി. മദ്യത്തിലും ചൂതിലും അവർ ആണ്ടിറങ്ങി. അവരെ എത്തിച്ചു അൽ ഖസാവ, ഈ കാഠിന്യവും, വൽ ഹമിയ അൽ മസൂമ, ഈ കള്ളത്തരത്തിലുള്ള ഈ പക്ഷപാതിത്വവും എല്ലാം അവരെ എത്തിച്ചത് ഇലവഇദിൽ ബനാത്ത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നത് വരെ അവർ എത്തിച്ചു. അവർക്ക് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വശഅത്ത് ഫീം അൽ ഗോറ വഖത് തരീഖ് അൽ ഖവാഫിൽ, വശഅത്ത് ഫീം, അവരിൽ പെരുകി വ്യാപകമായി. അൽ ഗോറ വഖത് തരീഖ്, കൊള്ളയും കൊലയുമെല്ലാം അവരിൽ പെരുകി. പ്രത്യേകിച്ച് കൊള്ള അല അൽ ഖവാഫിൽ, ഖത്തു തരീഖ് അൽ ഖവാഫിൽ, വഴിയിലൊക്കെ കൊള്ളടിക്കുക, യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവങ്ങളിലും കൊള്ളയിലും കൊലയിലൊക്കെ അവർ പെരുകി. വസഖദത് മൻസിലത്തുൽ മർആ, സ്ത്രീകളുടെ സ്ഥാനം ഇല്ലാതെയായി. വസഖദത് മൻസ, സ്ത്രീകളുടെ സ്ഥാനം ഇല്ലാതെയായി. ഫകാൻ തൂറസു കമാ യൂറസുൽ മതാഉ വദ്ദാബ, ആ സ്ത്രീകൾ അനന്തരം എടുക്കുന്നത് ചരക്കുകൾ അനന്തരം എടുക്കുന്നത് പോലെ, മൃഗങ്ങൾ അനന്തരം എടുക്കുന്നത് പോലെ. അതായത് സ്ത്രീകൾ വിൽപ്പന ചരക്കായി മാറി, സ്ത്രീകൾക്ക് ഇവിടെ ഒരു വിലയില്ലായിരുന്നില്ല. ഒമിൻ ഹുമൻ കാൻ യഖ്തുലു ഔലാദഹു ഖശ്യത്തിൽ ഇൻഫാഖ് വഖൗഫൽ ഫഖ്ര് വൽ ഇംലാഖ്. ഒമിനും, അവരുണ്ടായിരുന്നു, മൻ കാൻ യഖ്തുലു ഔലാദഹു, തൻ്റെ സ്വന്തം മക്കളെ കൊല ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഖശ്യത്തിൽ ഇൻഫാഖ്, ചെലവ് ഭയന്നത് കൊണ്ട്. വഖൗഫിൽ ഫഖ്ര് വൽ ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നത് കൊണ്ട്. അപ്പൊ ദാരിദ്ര്യം ഭയന്നത് കൊണ്ടും ചെലവ് ഭയപ്പെട്ടത് കൊണ്ടും സ്വന്തം മക്കളെ പോലും കൊല്ലുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വഅഗ്റമൂ ബിൽ ഹർബ്, അവർ
യുദ്ധക്കുതിയന്മാരായിരുന്നു. അവർ യുദ്ധത്തില് അനുരാഗമുള്ളവരായിരുന്നു, യുദ്ധക്കുതിയന്മാരായിരുന്നു. വ ഉറമു ബിൽ ഹർബ് വഹാനത്ത് അലൈഹിം, അവർക്ക് നിസാരമായിരുന്നു. ഇറാഖു ദിമാം, രക്തച്ചൊരിച്ചിലേക്ക് അവർക്ക് നിസാരമായിരുന്നു. രക്തച്ചൊരിച്ചിലുകൾ അവർക്ക് നിസാരമായിരുന്നു. ഫതുസീറുഹ ഹാദിത താഫിയ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ അവരെ ഇളക്കിവിടും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ വളരെ ഇളക്കിവിടുന്നെങ്കിൽ നിമിത്തമാകും. മാത്രമല്ല വതദൂമുൽ ഹർബ് അർബഈന, 40 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളായത് മാറാറുണ്ട്. മാത്രമായി ഖുതലുഫിയ ഉലൂഫി മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടും. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തുന്ന, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ കാരണമാവാറുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, ലഹറൽ ഫസാദ്, കുഴപ്പം വെളിവായിരിക്കുന്നു. ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലുമെല്ലാം കുഴപ്പം വെളിവായി. ഒബിൽ ജുംല, അകത്തുക, ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ, ഫഖദ് കാനത്ത് ഇൻസാനിയ, മനുഷ്യത്വമായിരുന്നു, മാനവിക മനുഷ്യത്വമായിരുന്നു. ഫി അസ്റിൽ ബിഇസ, അല്ലെങ്കിൽ മനുഷ്യവംശമായിരുന്നു. ഒബിൽ ജുംല ആകത്തുക, ഫഖദ് കാനത്ത് ഇൻസാനിയ, മനുഷ്യവംശമായിരുന്നു. ഫി അസ്റിൽ ബിഇസ, പ്രവാചക നിയോഗ കാലഘട്ടത്തിൽ മനുഷ്യവംശമായിരുന്നു. ഫി തുരീഖിൽ ഇൻതിഹാർ, അധപ്പതനത്തിൻ്റെ വഴിയിലായിരുന്നു മനുഷ്യവംശം, അധപ്പതനത്തിൻ്റെ വഴിയിലായിരുന്നു. വകാനൽ ഇൻസാനു ഫി ഹാദൽ ഖർന, ഈ നൂറ്റാണ്ടിൽ മനുഷ്യനായിരുന്നു. വകാൽ ഇൻസാൻ, മനുഷ്യനായിരുന്നു. ഫി ഹാദൽ ഖർന, ഈ നൂറ്റാണ്ടിൽ മനുഷ്യനായിരുന്നു. മനുഷ്യൻ ഖദ് നസിയ ഖാലിഖു, തൻ്റെ സൃഷ്ടാവിനെ മറന്നിരുന്നു. ഫനസിയ നഫ്സു, സ്വന്തത്തെ പോലും അവഗണിച്ചിരുന്നു, സ്വന്തത്തെ പോലും മറന്നിരുന്നു. ഓ മസീറുഹു, അവൻ ലക്ഷ്യം, അവൻ്റെ ഭാവിയെ പോലും മറന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ മറന്നു, സ്വന്തത്തെ മറന്നു, അവൻ ലക്ഷ്യം മറന്നായിരുന്നു ജീവിച്ചിരുന്നത്. ഓ ഫഖദ, ഇല്ലാതെയായി. റുഷ്ദുഹു, അവൻ്റെ വിവേകമില്ലാതെയായി. വഖുവതു തമ്മീസ്, വിവേചന ശക്തി. ബൈനൽ ഖൈരി വശ്ശർ, നന്മതിന്മകൾക്കിടയിലുള്ള വിവേചന ശക്തി ഇല്ലാതായി. വൽ ഹസനി വൽ ഖബീഹി, നല്ലതും ചീത്തയും, നന്മയും തിന്മയും ഇടയിലുള്ള വിവേചന ശക്തി ഇല്ലാതെയായി, വിവേകം നഷ്ടപ്പെട്ടു. റുബമ കാന ഇഖ്ലാം വാസിയൻ, ചില വിശാലമായ ഏരികൾ. ലൈസ ഫി അഹദുൻ യുഹിമ്മു ദീനു, തൻ്റെ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, തൻ്റെ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളും ചില വിശാലമായ മേഖലയിലെ പ്രവിശ്യയിലേ ഉണ്ടായിട്ടില്ല. വയഅബുദു റബ്ബഹു വലാ യുശ്രിക്കു ബിഹി ശൈആ, അല്ലാഹുവിനെ പങ്കു ചേർക്കാതെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. സർവരും പങ്കു ചേർക്കുന്നവരായിരുന്നു അല്ലാഹുവിൽ. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, വസദഖല്ലാഹു അലീം, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദി നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമലു ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി, കടലിലും കരയിലും നാശങ്ങൾ പ്രകടമായി. ലഹറ പ്രകടമായി, അൽ ഫസാദ് നാശങ്ങൾ, ഫിൽ ബർരി വൽ ബഹ്രി, കടലിലും കരയിലുമെല്ലാം നാശങ്ങൾ പ്രകടമായി. ബിമാ കസബത് ഐദി നാസ്, മനുഷ്യ കരങ്ങളുടെ കർമ്മഫലമായി. ബിമാ കസബത് ഐദി നാസ്, മനുഷ്യ കർമ്മങ്ങളുടെ കർമ്മഫലമായിട്ടാണ് കരയിലും കടയിലും നാശങ്ങൾ പ്രകടമായത്. യുദീഖഹും ബഅദല്ലദീ അമലു, അവരുടെ ചില കർമ്മങ്ങൾക്ക് ഫലം അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണത്. ലിയുദീഖഹും, അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി. ബഅദല്ലദീ അമലു, അവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് ഒരു അതിൻ്റെ ഫലം അവരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി. ലഅല്ലഹും യർജൂൻ, അവർ മടങ്ങിയേക്കാം.
ചില ചെറിയ ഡോസുകൾ, ചില ചെറിയ എന്താണ് കുറ്റങ്ങൾ, ചില ചില എന്താണ് നാശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തെറ്റിരുന്ന് മടങ്ങിയേക്കാം എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത ചർച്ച, ലിമാദ ബുഇസ അന്നബിയു ഫി ജസീറത്തിൽ അറബ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ഫി ജസീറത്തിൽ അറബിയിൽ? അറേബ്യയിൽ മുഹമ്മദി നിയോഗം അറേബ്യയിലാകാൻ കാരണമെന്ത്? മുഹമ്മദി നിയോഗം അറേബ്യയിലാകാൻ കാരണമെന്ത്? ഇനി എന്തുകൊണ്ടാണ് അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്? വഖദ് ഇഖ്താർ അല്ലാഹു അൽ അറബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളെ തിരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളെ തിരഞ്ഞെടുത്തു. ലിയതല്ലഖു ദഅവത്തുൽ ഇസ്ലാം, ഇസ്ലാമിക പ്രബോധനം ഏറ്റെടുക്കാൻ വേണ്ടി, ചുമതല നിർവഹിക്കാൻ വേണ്ടി അറബികളെയാണ് തിരഞ്ഞെടുത്തത്. ലിയതല്ലഖു ദഅവത്തുൽ ഇസ്ലാം, ഇസ്ലാമിക പ്രബോധനം ഏറ്റെടുക്കാൻ, അത് ആ ചുമതല ഏറ്റെടുക്കാൻ അറബികളെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. സുമ്മ യുബല്ലിഗൂഹ, പിന്നെ അതിനെ എത്തിക്കാനും എത്തിച്ചു കൊടുക്കാനും, ഇല അബ്അദി അൻഹാ ഇൽ ആലം, ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളേക്കെല്ലാം, ലോകമഖിലവും സർവ്വലോകങ്ങളിലേക്കും അതിനെത്തിക്കാനും, ഇസ്ലാമിന്റെ പ്രബോധനം ചുമതലയേറ്റെടുക്കാനും എല്ലാം അറബികളെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. കാരണം കാന സോഫിയ, അവിടെ മനസ്സുകൾ, അവിടെ ഹൃദയം, കാന സോഫിയ, അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു. അവരുടെ മനസ്സ്, ഹൃദയം എന്തായിരുന്നു? ശുദ്ധമായിരുന്നു. ലം തുക്തബ അലൈഹ കിതാബാത് ദഖീഖ അമീഖ യസ്ബു മഹ്വുഹ വ ഇസാലതുഹ, നീക്കാനും മായ്ക്കാനും പ്രയാസമുള്ള, നീക്കിക്കളയാനും മായ്ച്ചുകളയാനും പ്രയാസമുള്ള, വളരെ ആയത്തിലുള്ളതോ നേരിയുള്ളതോ ഒരു വരകളും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല, മനസ്സിലുണ്ടായിരുന്നില്ല. ലം തുക്തബ് അലൈഹ, അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല, എഴുതപ്പെട്ടിട്ടില്ല, കിതാബാത്ത് വരകളോ വരികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ദഖീഖ വളരെ നേരിയ, അമീഖ ആയമേറിയ, എസ്അബു പ്രയാസമുള്ള, മഹൂഹ അതിനെ മായ്ക്കല് നീക്കല്, അപ്പൊ നീക്കാനും മായ്ക്കാനും പ്രയാസമുള്ള ഒരു ആയമേറിയതോ നേരിയതോ ആയ ഒരു വരകളോ വരികളോ ഒന്നും അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ റോമക്കാരുടെ കാര്യം മനസ്സിലാക്കുന്നു. റോമക്കാരുടെ കാര്യം എന്തായിരുന്നു? വൽഫുർസ്, ഈ പേർഷ്യക്കാരുടെ, വാഹുലിൽ ഹിന്ദ് ഇന്ത്യക്കാരുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു അന്ന്? അല്ലതിനെ കാനു യതീഹൂന ബി ഉലൂമിഹിം, അവർക്ക് ഒരു അഭിമാനമുണ്ടായിരുന്നു, അഹങ്കാരമുണ്ടായിരുന്നു അവരുടെ വിജ്ഞാനത്തിൽ. അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അവർക്ക്. ബിയോലൂമി, അവരുടെ അറിവ്, അവരുടെ അറിവിലും. വാദാബിഹിം അറാഖ, അവരുടെ പുരോഗമനപരമായ അവരുടെ സംസ്കാരത്തിലൊക്കെ, അന്നൊക്കെ പുരോഗമനമായ സംസ്കാരമായിരുന്നു അറബി ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ പുരോഗമനമായ സംസ്കാരത്തിലും അറിവിലുമൊക്കെ അവരെ അഹങ്കാരവും അഭിമാനവും ഉണ്ടായിരുന്നവർക്ക്. മാത്രമല്ല അവരുടെ പ്രശോഭിതമായ നാഗരികളുണ്ട്, അപ്പൊ അവരുടെ പ്രശോഭിതമായ നാഗരിക കൊണ്ടും അവരുടെ പുരോഗമനമായ സംസ്കാരം കൊണ്ടും അറിവ് കൊണ്ടും അവർ അഹങ്കരിക്കുകയും അതുപോലെ തന്നെ അവർ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ തേച്ച് കളയാൻ, മാച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്നാൽ അമ്മല അറബ്, അറബികൾ, ഫലം തൊക്കുനല അൽവാഹി കുലൂബിയും, അവിടെ ഹൃദയത്തിലോ അവിടെ മനസ്സിലോ ഉണ്ടായിരുന്നില്ല, ഇല്ല കിതാബാത് ബസീത്ത, ഒരു സാധാരണമായ ഒരു പാടുകളല്ലാതെ, എഴുത്തുകളല്ലാതെ, ഖത്തതുഹ ഇദുൽ ജഹിലി വൽ ബദാവ, അസാംസ്കാരികത്വത്തിന് അസാംസ്കാരികമായ, അല്ലെങ്കിൽ അജ്ഞതയുടെ വിവരമില്ലാത്ത ചില എഴുത്തുകുത്തുകളല്ലാതെ അവരുടെ മനസ്സിലൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ എളുപ്പമാണ് മൈസൂർ, അറബിയുടെ അവസ്ഥ പറയാണ്, എളുപ്പമാണ് അതിനെ മായ്ക്കലും നീക്കലും കഴുകലും ഒക്കെ എളുപ്പമാണ്.
മാത്രമല്ല പുതിയ ചില ചിത്രങ്ങൾ വരക്കാനും മക്കാന തൽസ്ഥാനത്ത് പുതിയ ചിത്രങ്ങൾ വരക്കാനും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല. ശുദ്ധ പ്രകൃതിക്കാരായിരുന്നു, ഒരു നേരായ പ്രകൃതിയുള്ള ആൾക്കാരായിരുന്നു അവർ അറബികൾ. ഇതൽ തവ അലയും ഫൗമുൽ ഹഖ്, അവർക്ക് അഥവാ സത്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അറബ് സത്യം മനസ്സിലാകുന്നവർ യുദ്ധം ചെയ്യും. അത് അതിനും അവർ റെഡിയാണ്. സത്യം മനസ്സിലായിട്ടില്ലെങ്കിൽ സത്യം മനസ്സിലാകുന്നത് വരെ യുദ്ധം ചെയ്യാനുള്ള ഒരു ഒരു പ്രവണതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ സത്യം വെളിവായാലോ, അവരുടെ കണ്ണിൽ നിന്നും അവരുടെ മറ മൂടി വെളിവായാൽ അഹബബത് അവരതിന് ഇഷ്ടപ്പെടും. അവർ അതിനെന്ത് ചെയ്യും, സംരക്ഷിക്കും, അല്ലെങ്കിൽ അവർ അതിനെ മാറോടണക്കും. അതുപോലെ തന്നെ വസ്തമാ തൂഫി സബീലിഹി, അതിനെ ജീവാർപ്പണം ചെയ്യാനും അവർ തയ്യാറാണ്. അവർ സത്യം മനസ്സിലായാൽ അവർ അതിനിഷ്ടപ്പെടാനും സ്വീകരിക്കാനും അതുപോലെ തന്നെ അതിനെ മാറോടണക്കാനും അതിനെ സംരക്ഷിക്കാനും അതിനു വേണ്ടി മരിക്കാനും ജീവാർപ്പണം ചെയ്യാനും അവർ തയ്യാറായിരുന്നു. വക്കാനും അവരായിരുന്നു അസ്ഹാബ സദിഖിന വാമാന, സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ആളുകളായിരുന്നു അവർ. അവരുടെ പ്രകൃതമാണ് പറയുന്നത്, അവർ സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ആളുകളായിരുന്നു. വജലാദ, അവര് കരുത്തുള്ളവരായിരുന്നു. വതഖ്ഷിഫു ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ ഒരു എളിമയുള്ളവരായിരുന്നു അവർ. വശജാഅ, ധീരതയും ഫറൂസിയ, ഒരു ശൗര്യവും ഒരു ധീരതയും ഉള്ള ആളുകളായിരുന്നു അവർ. ഇതായിരുന്നു ഒരു കാരണം. മറ്റൊരു കാരണം പറയുന്നത്, ഒഫി ജസീറത്തിൽ അറബ്, അറേബ്യയിലായിരുന്നല്ലോ, മക്കയിലായിരുന്നല്ലോ കാതിൽ കാബ ഉണ്ടായിരുന്നത്. അല്ലാതി ബനാ ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നിർമ്മിച്ച കാബ മക്കയിലായിരുന്നല്ലോ, അറേബ്യയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്തിനാണ് ഈ കാബ നിർമ്മിച്ചത്? ലിയഅബുദ ഫീഹ അല്ലാഹു വഹദ, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. അവസാനം വരെ ഏകത്വത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന ഒരു കേന്ദ്രമാവാനും. അപ്പൊ അവസാന കാലഘട്ടം വരെ ഏകത്വത്തിലേക്ക് തൗഹീദിലേക്ക് പ്രബോധനത്തിന്റെ കേന്ദ്രമാവാനും ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാനും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നിർമ്മിച്ച കഅബ അറേബ്യയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതും ഒരു മറ്റൊരു കാരണമാണ്. ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്ന അവ്വല ബൈതിൻ വുളിയ ലിന്നാസ് അല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്, ആദ്യ ഭവനം, പ്രഥമ ഭവനം, വുളിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ഭവനം. അല്ലല്ലദി ബിബക്ക, അത് മക്കയിലായിരുന്നത്, അത് ബക്കയിലായിരുന്നത്. മുബാറക്കൻ, അത് മക്കയില, അത് അനുഗ്രഹീതമാണ്, അത് അനുഗ്രഹീതമാണ്. വഹുദലിൽ ആലമീൻ, ലോകർക്കത് മാർഗദർശനവുമാണത്. അവ്വല ബൈതിൻ വുളിയ ലിന്നാസ് ലല്ലദി ബിബക്ക, ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ആദ്യമായുള്ള ഭവനം കഅബ, അത് മക്കയിലാണ്, അത് അനുഗ്രഹീതമാണ്, അത് മുബാറക്കൻ, അത് അനുഗ്രഹീതവും. വഹുദലിൽ ആലമീൻ, ലോകർക്ക് സന്മാർഗവുമാണ്. അപ്പൊ എല്ലാവരും പഠിക്കുക. എങ്ങനെ പഠിക്കുക? ഖസസുൻ നബിയുടെ അഞ്ചാം ഭാഗം വാങ്ങി പഠിക്കുക. അറബി ഭാഷ പഠിക്കാനും അതോടൊപ്പം ചരിത്രം മനസ്സിലാക്കാനും ഈ ശൈലിയാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ആശയം മാത്രം പറഞ്ഞു പോകാം. അതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഇങ്ങനെ പറയുമ്പോൾ അറബി ഭാഷ പഠിക്കുമെന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.